അറേബ്യയിലും യു എയിലും ഈ വർഷത്തെ റമദാൻ വ്രതം മാർച്ച് ഇരുപത്തിമൂന്നിന് തുടങ്ങുമെന്ന ദുബായ് അസ്ട്രോണമി സൊസൈറ്റി പതിനാല് മണിക്കൂർ വരെ നീളുന്നതാകും വ്രതസമയം ചെറിയ പെരുന്നാൾ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ആയിരിക്കുമെന്നും പ്രവചനത്തിൽ പറയുന്നുണ്ട് മാസപ്പിറവി അടിസ്ഥാനമാക്കിയാണ് റമദാൻ വ്രതാരംഭവും ചെറിയ പെരുന്നാളും നിശ്ചയിക്കുന്നത് ഇസ്ലാമിക കലണ്ടറും ഉദയാസ്തമയ സമയങ്ങളും കണക്കുകൂട്ടിയാണ് ദുബായ് അസ്ട്രോണമി സൊസൈറ്റിയുടെ പ്രവചനം ഇതനുസരിച്ച് മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രി ഒൻപത് ഇരുപത്തിമൂന്നിന് റമദാനിലെ ചന്ദ്രകല തെളിയും അതുകൊണ്ട് തന്നെ ഹിജ്രാവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിനാലിലെ റമദാൻ ഒന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് തുടങ്ങുമെന്ന് എമിറേറ്റ്സ് അസ്ട്രോണമി സൊസൈറ്റി ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ അറിയിച്ചു ശരാശരി പതിമൂന്നര മണിക്കൂറാകും യു എയിൽ റമദാൻ വ്രതത്തിന്റെ സമയം എന്നാൽ റമദാൻ അവസാനത്തോടടുക്കുമ്പോൾ വ്രതസമയം പതിനാല് മണിക്കൂറും പതിമൂന്ന് മിനിറ്റും വരെ നീണ്ടു നിൽക്കും താരതമ്യേന ചൂട് കുറഞ്ഞ സമയത്താകും ഗൾഫിൽ ഇത്തവണ റമദാൻ വ്രതം ഇസ്ലാമിക കലണ്ടറിൽ ഇംഗ്ലീഷ് കലണ്ടറിനേക്കാൾ പത്ത് ദിവസം കുറവുള്ളതിനാൽ എല്ലാ വർഷവും പത്ത് ദിവസം നേരത്തെയാണ് റമദാൻ വ്രതം ആരംഭിക്കുക ഏപ്രിൽ ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ചയാകും ഈദുൽ ഫിത്തർ എന്നും അസ്ട്രോണമി സൊസൈറ്റിയുടെ പ്രവചനത്തിൽ പറയുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് ദുബായ്